നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഒരു സി പ്ലസ് പ്ലസ് പ്രോഗ്രാം ഉപയോഗിച്ച് നമുക്കൊരു നമ്പർ പാലിൻഡ്രോം ആണോ അല്ലയോ എന്ന് ഇങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നോക്കാം. സോ പാലിൻഡ്രോം നമ്പർ എന്ന് പറയുന്നത് നമ്മളൊരു സംഖ്യയെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് എഴുതിയാലും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് എഴുതിയാലും സെയിം നമ്പർ ആണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ അത്തരം സംഖ്യകളെ നമുക്ക് പാലിൻഡ്രോം എന്ന് പറയും. ഉദാഹരണമായി നമ്മൾ 1 2 1, ഇത് നമ്മൾ തിരിച്ചെഴുതി കഴിഞ്ഞാൽ നമുക്ക് 1 2 1 തന്നെയാണ് ലഭിക്കുക. അതുപോലെ 1 2 2 1, ഇത് തിരിച്ചെഴുതിയാലും നമുക്ക് 1 2 1 ആണ് ലഭിക്കുന്നത്. അതുപോലെ നമ്മൾ 3 4 3 തിരിച്ചെഴുതിയാലും നമുക്ക് 3 4 3 ലഭിക്കും. സോ ഒരു സംഖ്യയെ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് എഴുതിയാലും അതുപോലെ റിവേഴ്സ് ചെയ്ത് എഴുതി കഴിഞ്ഞാലും നമുക്ക് സെയിം സംഖ്യയാണ് ലഭിക്കുന്നതെങ്കിൽ അത്തരം സംഖ്യകൾ നമുക്ക് പാലിൻഡ്രോം എന്ന് പറയാം. സോറി, 1 2 1, ഇത്തരം സംഖ്യകൾ നമുക്ക് പാലിൻഡ്രോം എന്ന് പറയാം. സോ ഉദാഹരണമായി 1 2 3 എന്ന് നമ്മൾ തിരിച്ചെഴുതി കഴിഞ്ഞാൽ 3 2 1 എന്ന് ലഭിക്കും. സോ ഇത് പാലിൻഡ്രോം അല്ല, നോട്ട് പാലിൻഡ്രോം. സോ മുകളിൽ കൊടുത്തതെല്ലാം പാലിൻഡ്രോം സംഖ്യകളാണ്. ഈ കാണുന്നതെല്ലാം പാലിൻഡ്രോം സംഖ്യകളാണ്. ഈ കാണുന്ന 3 സംഖ്യകളെല്ലാം ഒരു പാലിൻഡ്രോം നമ്പറിന് ഒരു ഉദാഹരണമാണ്. 1 1 2 1 1 2 1 3 4 3 തുടങ്ങിയവരും. സോ ഒരു സംഖ്യ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് എഴുതിയാലും അതുപോലെ തിരിച്ചെഴുതിയാലും നമുക്കൊരേ സംഖ്യയാണ് ലഭിക്കുന്നതെങ്കിൽ അത്തരം സംഖ്യകളെ നമുക്ക് പാലിൻഡ്രോം സംഖ്യ എന്ന് വിളിക്കാം. സോ ഈ പ്രോഗ്രാം നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു സംഖ്യയെ റിവേഴ്സ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു. സോ നമ്മളിവിടെ ഈ പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 3 4 5 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 4 3 3 4 5 തിരിച്ചെഴുതിയിട്ടുള്ള 5 4 3 എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്തിരുന്നു. അത്രമൊരു സംഖ്യ നമുക്ക് ലഭിക്കുമായിരുന്നു. ഒരു സംഖ്യയെ റിവേഴ്സ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമായിരുന്നു. സോ ഈ പ്രോഗ്രാമിൽ ചെറിയൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് പാലിൻഡ്രോം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. സോ നമ്മൾ സോ ഉദാഹരണമായി ഞാനിവിടെ 5 6 7 എന്ന് എൻ്റർ ചെയ്യുന്നു. 7 6 5 എന്ന് നമുക്ക് ലഭിക്കുന്നു. സോ നമ്മൾ എൻ്റർ ചെയ്ത സംഖ്യയും നമുക്ക് റിവേഴ്സ് ചെയ്ത് കിട്ടിയ സംഖ്യയും ഒരുപോലെയാണെങ്കിൽ അതിനെ നമുക്ക് പാലിൻഡ്രോം എന്ന് വിളിക്കാം. സോ നമ്മൾ ഈ പ്രോഗ്രാമിൽ ചെറിയൊരു മാറ്റം വരുത്തുന്നു. നമ്മളിവിടെ നമ്മൾ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്നിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ മറ്റൊരു വേരിയബിൾ കൂടി ഡിക്ലെയർ ചെയ്യുന്നു, ഇൻറ്റ് നം എന്ന് പറയുന്നൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. അതിലോട്ട് ഇ എൻ സ്റ്റോർ ചെയ്യുന്നു. ഇതിന് കാരണം നമ്മൾ ഇവിടെ ഈ വൈൽ ലൂപ്പിനുള്ളിൽ നമ്മുടെ എന്നിൻ്റെ വാല്യൂ നമ്മളിതുപോലെ നമ്മളിവിടെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വൈൽ ലൂപ്പിനുള്ളിൽ നമ്മുടെ എന്നിൻ്റെ വാല്യൂ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ എൻ എൻ്റർ ചെയ്ത ഉടനെ തന്നെ നമ്മൾ അതിനെ നം എന്ന് പറയുന്നൊരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. സോ നമ്മുടെ ഇനീഷ്യൽ വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ അത് കണ്ടതിന് ശേഷം അതിൻ്റെ റിവേഴ്സ് വാല്യൂ ആണ് നമ്മളിവിടെ പ്രിൻ്റ് ചെയ്തിരുന്നത്. സോ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് കിട്ടിയ റിവേഴ്സ് നമ്മളിവിടെ ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു. സോ നമുക്ക് കിട്ടിയ റിവേഴ്സ് നമ്പർ, അതായത് ആർ ഇ വി എന്ന് പറയുന്ന വേരിയബിളിലാണ് നമ്മൾ റിവേഴ്സ് നമ്പർ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് കിട്ടിയ റിവേഴ്സ് നമ്പർ ഈക്വൽ ടു നം. സോ നമ്മൾ എൻറ്റർ ചെയ്ത നമ്പർ ആണെങ്കിൽ നമ്മൾ സി ഔട്ട് പാലിൻഡ്രോം എന്ന് കൊടുക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ ഇത് ജസ്റ്റ് കോപ്പി ചെയ്യുന്നു. എൽസ് നമ്മൾ ഈ സ്റ്റേറ്റ്മെൻ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു, നോട്ട് പാലിൻഡ്രോം എന്ന് കൊടുക്കുന്നു. സോ നമ്മളൊരു സംഖ്യ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ റിവേഴ്സ് ചെയ്യുന്നു. സോ നമ്മൾ റിവേഴ്സ് ചെയ്ത സംഖ്യയും നമ്മൾ എൻറ്റർ ചെയ്ത സംഖ്യയും തുല്യമാണെങ്കിൽ നമുക്ക് പാലിൻഡ്രോം എന്ന് പറയുന്ന റിസൾട്ട് ലഭിക്കുന്നു, അല്ലെങ്കിൽ നോട്ട് പാലിൻഡ്രോം എന്ന് പറയുന്ന റിസൾട്ട് ലഭിക്കുന്നു. സോ നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുമ്പോൾ നമ്മളോട് ഒരു സംഖ്യ എൻറ്റർ ചെയ്യാൻ ചോദിക്കുന്നു. സോ ഞാൻ 1 2 1 എൻറ്റർ ചെയ്യുന്നു. 1 2 1 തിരിച്ചെഴുതിയാൽ നമുക്ക് 1 2 1 ആണ് ലഭിക്കുന്നത്. സോ 1 2 1 നമുക്ക് റിസൾട്ട് പാലിൻഡ്രോം എന്ന് ലഭിക്കുന്നു. ഇനി അതുപോലെ ഞാൻ മറ്റൊരു സംഖ്യ 6 5 4 നമുക്ക് 5 4 5 6 ആണ് തിരിച്ച് ലഭിക്കുക, റിവേഴ്സ് നമ്പർ ലഭിക്കുക. സോ നമുക്ക് ഇതൊരു നോട്ട് പാലിൻഡ്രോം ആണ്. അതുപോലെ നമുക്ക് 3 4 4 3 കൊടുക്കാം. 3 4 4 3 തിരിച്ചെഴുതിയാൽ നമുക്ക് 3 4 4 3 ലഭിക്കും. സോ ഇത് പാലിൻഡ്രോം ആണ്. നമുക്ക് പാലിൻഡ്രോം എന്ന് പറയുന്ന റിസൾട്ട് ലഭിക്കും. സോ ഇത്തരത്തിൽ നമ്മൾ പാലിൻഡ്രോം നമ്പർ ഒരു സംഖ്യയെ തിരിച്ചെഴുതിയാലും അതേ സംഖ്യ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഇതുപോലെ ചെക്ക് ചെയ്യാവുന്നതാണ്. സിമ്പിൾ പ്രോഗ്രാം ഉപയോഗിച്ച് ചെക്ക് ചെയ്യാവുന്നതാണ്.